നമസ്കാരം. താലിബാൻ ഉൾപ്പെടെയുള്ള സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് മദ്രസകൾ വഴിയെന്ന നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. താലിബാൻ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് പുറമേ നിന്നുള്ള ആയുധ സാമ്പത്തിക പിൻബലമില്ലാതെ നിലനിൽക്കാൻ സാധിക്കില്ല. എന്നാൽ എങ്ങനെയാണ് ഇത്തരം ജിഹാദ് പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള വ്യക്തികൾ രൂപാന്തരപ്പെടുന്നത്? പലരെയും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. മറ്റുള്ള മനുഷ്യരെ നിർഭയം കൊല്ലാനും ഇസ്ലാമിക രാഷ്ട്രത്തിനായി കൊലവിളി മുഴക്കാനുമുള്ള മനുഷ്യന്മാർ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്വഭാവ രൂപീകരണവും അതിനുള്ള നിരന്തര അഭ്യാസവും ഇതിന് ആവശ്യമാണ്. മാത്രവുമല്ല കുഞ്ഞുനാൾ മുതൽ നീളുന്ന മതപഠനം, അന്യമത വിരോധവും ആവശ്യമാണ്. ഇപ്പോൾ പിന്നെ മതപഠനം നടത്തുന്ന മദ്രസകൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല. 2001 അന്വേഷണ പത്രലേഖന വിഭാഗത്തിൽ ലോക പ്രശസ്ത മാഗസീൻ ഫ്രണ്ട് ലൈന് കൊടുത്ത അഭിമുഖത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് സാന്റിയാഗോയിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ വാലി നാസർ പാകിസ്ഥാനിലെ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വിശദീകരിക്കുന്നുണ്ട്. അഭിമുഖത്തിൽ പറയുന്ന പ്രസക്തമായ കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി, പാകിസ്ഥാൻ, കാശ്മീർ, ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെല്ലാം താലിബാനിനെ പോലത്തെ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ പിന്തുണയ്ക്കുന്നതും സഹായിക്കുന്നതും പോറ്റുന്നതും താലിബാനും പാകിസ്ഥാനിലെ മറ്റ് ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുമാണ്. ഇവരുടെ പ്രധാന ഉദ്ദേശം പാശ്ചാത്യ ലോകവുമായി യുദ്ധവും പിന്നെ കശ്മീർ സംഘർഷം പരമാവധി നിലനിർത്തുക എന്നതും മാത്രമാണ്. ഇനി രണ്ടാമതായി, ഈ സംഘടനകളുടെ എല്ലാം വേരുകൾ ഇരിക്കുന്നത് മദ്രസകളിലാണ്. വിശിഷ്യ, പാകിസ്ഥാനിലെ മദ്രസകളിൽ ഇവരെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി സഹായിക്കുന്നത് ഒരു പ്രമുഖ രാജ്യമാണ്. ഈ രാജ്യത്തിലെ മതപരമായ പ്രൊജക്റ്റുകളാണ് ഈ മദ്രസകൾക്കുള്ള ഫണ്ടിംഗ് ലഭ്യമാക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദം ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി ഇത്രയധികം പണം ചിലവഴിക്കുന്ന മറ്റൊരു രാജ്യമുണ്ടാവില്ല. അൽഖ്വയ്ദയ്ക്കും ഈ മദ്രസകൾ വഴിയായിരിക്കും ഫണ്ടിംഗ് ലഭിക്കുന്നത്. ഇനി മൂന്നാമതായി, ഈ മദ്രസകളിൽ പഠിക്കുന്നത് ഭൂരിപക്ഷവും അഫ്ഗാൻ, പാകിസ്ഥാൻ പ്രദേശങ്ങളിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളാണ്. മറ്റ് വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ പിടിച്ച് ഇതിലേക്ക് മുങ്ങി താഴ്ത്തുകയാണ് ചെയ്യുന്നത്. കുട്ടികളിൽ മതവിദ്വേഷവും അന്യമതസ്ഥരോട് വെറുപ്പും കുത്തിക്കയറ്റുന്നു. ഒരു ലഹരി പോലെ കുട്ടികളെ അത് മത്തുപിടിപ്പിക്കേണ്ട അവസ്ഥയിലാക്കുന്നു. കുറച്ചുകൂടി വളർന്നതിന് ശേഷം ഈ യുവാക്കൾക്ക് ആയുധ പരിശീലനവും മറ്റ് കായിക അഭ്യാസങ്ങളും കൊടുക്കുന്നു. എന്നിട്ട് മത മൗലികവാദികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ യുവാക്കളെ അവരുടെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. ഇനി നാലാമതായി, പാകിസ്ഥാനിലെ ഒരു മദ്രസയിൽ മലേഷ്യ, തായ്ലൻഡ് എന്നിങ്ങനെയുള്ള കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം 70 യുവാക്കളെ കാണാം. മലേഷ്യ, തായ്ലൻഡ് ഇവിടെയൊന്നും മദ്രസകൾ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്നാൽ അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ അഫ്ഗാനിൽ യുദ്ധം ചെയ്യാൻ വന്നവരാണ്. ഇവരെല്ലാം അവരുടെ സ്വദേശങ്ങളിലേക്ക് തിരിച്ചെത്തിയാൽ മറ്റ് മതസ്ഥരോട്, പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തോട് അക്രമാസക്തമായി പെരുമാറണമെന്ന പ്രകോപനപരമായ ആഹ്വാനമാണ് നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. അഞ്ചാമതായി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പ്രദേശങ്ങളിലെ മദ്രസകളിൽ സ്വദേശികൾ മാത്രമല്ല, മധ്യേഷ്യൻ, ഫിലിപ്പൈനോ, ഇന്തോനേഷ്യൻ, നൈജീരിയൻ, അറബി കുട്ടികൾ എല്ലാവരും പഠിക്കുന്നുണ്ട്. ഇവരെല്ലാം സ്കോളർഷിപ്പോടെ പഠിക്കുന്നവരാണ്. അത് കൊടുക്കുന്നത് മറ്റ് പല ഇസ്ലാമിക രാഷ്ട്രങ്ങളുമാണ്. ആറാമതായി, സ്കോളർഷിപ്പ് ഉണ്ടെന്നെല്ലാം വാദിച്ചാലും അവർ അവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് മറ്റ് മതങ്ങളോടുള്ള, പ്രത്യേകിച്ചും ക്രിസ്തുമതം, ജൂതമതം ഇങ്ങനെയുള്ള മതസ്ഥരോടുള്ള വെറുപ്പും അങ്ങേയറ്റം വിരോധവും അതിനെ ന്യായീകരിക്കുന്ന ഖുറാൻ വചനങ്ങളും ഹദീസുകളും പിന്നെ ആയുധ പരിശീലനവും ഒക്കെയാണ്. ആയുധ പരിശീലനം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കുറഞ്ഞു പോകും. അവിടെയുള്ളത് മിലിറ്ററി രീതിയിലുള്ള ട്രെയിനിങ് ക്യാമ്പുകളാണ്. അവിടെ പഠിപ്പ് കഴിഞ്ഞവർ അവരുടെ സ്വദേശങ്ങളിൽ പോകുമ്പോൾ സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന മദ്രസകൾ ഉണ്ടാക്കുന്നു. ഏറ്റവും ഭയാനകമായ കാര്യം ഇങ്ങനെയുള്ള മദ്രസകൾക്കും അവർ സംഭാവന ചെയ്യുന്ന തീവ്രവാദികൾക്കും ലഭിക്കുന്ന ഫണ്ടിൻ്റെ മൂല്യവും ആയുധ സാമഗ്രികളുടെ അളവും പിന്തുണയും നിയമ പരിരക്ഷയുമെല്ലാം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ഔദ്യോഗിക ഫണ്ടിംഗ് ഉണ്ടാവുന്നില്ല എങ്കിലും അനൌദ്യോഗിക ഫണ്ടിംഗ് വളരെയധികം ഉണ്ടാവുന്നുണ്ട്. മറ്റ് പല രാഷ്ട്രങ്ങളും പല രാജ്യങ്ങൾ വഴിയും ഫണ്ടിംഗ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇസ്ലാമിക മതപണ്ഡിതന്മാർ, വ്യാപാരികൾ, പാകിസ്ഥാനി, അഫ്ഗാനിസ്ഥാനി പ്രവാസികൾ, പശ്ചിമേഷ്യൻ അറബികൾ, ആഫ്രിക്കൻസ്, ധർമ്മസ്ഥാപനങ്ങൾ നൽകുന്ന ദാനധർമ്മങ്ങൾ, ധാരാളം സമ്പത്തോ സ്വാധീനമോ ഉള്ളവർ വഴിയെല്ലാം ഫണ്ടിംഗ് കൃത്യമായി മദ്രസകളിലേക്ക് എത്തുന്നുണ്ട്.
ചിലപ്പോൾ വലിയ സ്വാധീനമുള്ള ഇസ്ലാം മത നേതാക്കളുടെ അധീനതയിലുള്ള മദ്രസകൾക്കായിരിക്കും ഇവ ലഭിക്കുന്നത്. അവർ പിന്നീട് ഇത് വീതിച്ചു കൊടുക്കും. ചുരുക്കത്തിൽ ലോകത്തെ പല ഭീകരവാദ സംഘടനകൾക്കും അംഗബലം നൽകുന്നതും അനുസരണയുള്ള ഭടന്മാരെ നൽകുന്നതും മദ്രസകൾ തന്നെയാണെന്ന് മനസ്സിലാക്കാം. കുട്ടികൾക്ക് തിരിച്ചറിവും പ്രായപൂർത്തിയും ആയതിനു ശേഷം മാത്രമേ മതപഠനം ആവശ്യമുണ്ടോ എന്ന തീരുമാനമെടുക്കാൻ പ്രായപൂർത്തി ആയതിനു ശേഷം വ്യക്തികളുടെ സമ്മതവും നിർബന്ധമാക്കണം. എങ്കിൽ മാത്രമേ ഏറെക്കുറെയെങ്കിലും ഇതിനെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.